ഹായ് ഫ്രണ്ട്സ്, പ്ലെയർ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ പെയിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷ് കാടന്ന് വന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഒരു രൂപ കൊടുക്കാതെ എങ്ങനെ ഒരു പെയിന്റ് ബ്രഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പൊ നേരെ ഉള്ള എടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാല് അലുമിനിയത്തിന്റെ ഒരു പൈപ്പാണ് ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഹോട്ടലിൽ നിന്നും എന്തെങ്കിലും പാഴ്സല് വാങ്ങാൻ കിട്ടുമ്പോൾ അതിന്റെ ഒപ്പം കിട്ടും അലുമിനിയം ഫോയില്, അത് ഇതുമാതിരി മടക്കിയതായാലും മതി. അപ്പൊ ഞങ്ങളത് പൈപ്പ് ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ പൈപ്പ് എടുക്കുന്നു. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ചീർപ്പാണ്, ഇത് നിർബന്ധമൊന്നുമില്ല വേണമെന്ന്. പിന്നെ ഫെവിക്കോള് അല്ലെങ്കിൽ ഏതെങ്കിലും വൈറ്റ് ഗ്ലൂ എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട സാധനം നമ്മൾ ഇതുണ്ടാക്കാൻ. നാളികേരത്തിന്റെ അതിന്റെ സൈഡിൽ കൂടി നമ്മള് നാളികേരം പൊളിച്ചെടുക്കുന്ന ടൈമിൽ കിട്ടുന്നതാണ്. ഞങ്ങളവിടെയൊക്കെ തേങ്ങ എന്നാ പറയതിന്. പിന്നെ നമുക്ക് വേണ്ടത് നൂലാണ്, നമ്മളെ തുന്നണ നൂല്, മിഷീനുമൊക്കെ വെക്കുന്ന ചെറിയ നൂലാണ്. പിന്നെ ഫ്രണ്ട്സ്, ഒരു കത്രിക. ഫ്രണ്ട്സ്, നമുക്ക് ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ഈ നാളികേരം ഇതിന്റെ ആരുകളുണ്ട്, ഇതിങ്ങനെ ജസ്റ്റ് അങ്ങനെ അടുപ്പിച്ചിട്ടൊക്കെ നിൽക്കുക, അതൊന്ന് ജസ്റ്റ് വിതർത്തി കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് നേരാക്കാണ് നമുക്ക് വേണ്ടത്. ഫ്രണ്ട്സ്, നമ്മൾ കട്ട് ചെയ്ത് നേരാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചാൽ ഈ അലുമിനിയം ഫോയില്, ഇത് നമ്മൾ ഇതിന്റെ ഒരു തല ജസ്റ്റ് ഒന്നിങ്ങനെ കൂർപ്പ് മാതിരി ആക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കടത്തി വിടേണ്ടിയിരുന്നു. ഫ്രണ്ട്സ്, ഇത് കടത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് നെളുക്കുകയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് അതും കല്ലും വെച്ച് കുത്തിനെടുക്കാം. ഫ്രണ്ട്സ്, നമ്മളിത് ചതക്കുകയാണ്. ഒരു കരിങ്കല്ലും വേറൊരു കരിങ്കല്ലും കൊണ്ടാണ് നമ്മൾ കുത്തിയിട്ടാണ് ചതക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ കുത്തുമ്പോ കൈ പരമാവധി തട്ടാതെ നോക്കുക. ഫ്രണ്ട്സ്, നമ്മൾ ഒരു വിധത്തിലൊക്കെ ഇത് ചതച്ചിട്ടുണ്ട്, ഏകദേശം പോരാത്ത രൂപത്തിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മളിനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പൊ നമുക്കൊന്ന് ഒരു നൂലിന്റെ ആവശ്യമുണ്ട്. ഒരുപാട് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അന്ന് ഇഷ്ടി കൊടുക്കണം നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മള് ചുറ്റിക്കൊണ്ട് ഹെയർക്കറി കത്രിക നമ്മളെന്തിന്. ഫ്രണ്ട്സ്, നമ്മള് ചുറ്റിയിട്ടുണ്ട്, ഇനി കട്ട് ചെയ്യാണ് നമ്മള് ചെയ്യണത്. ഫ്രണ്ട്സ്, നമ്മളിനി ഫെവിക്കോൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വൈറ്റ് ഗ്ലൂ ആയാലും മതി, അത് വെച്ച് നമ്മളൊന്ന് ചെറുതായി നെട്ടിയിരിക്കണം. അപ്പൊ അത് നാല് സൈഡിലൊന്ന് നമുക്ക് ആക്കി കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ ബ്രഷിന്റെ ഈ തലപ്പൊന്ന് കട്ട് ചെയ്ത് ആക്കി കൊടുക്കാം. അത് നമുക്ക് കട്ട് ചെയ്യാം. മുടിയൊക്കെ കിട്ടുന്ന കാര്യമാണ്. ഫ്രണ്ട്സ്, നമുക്കിതൊന്ന് നന്നായി ചെയ്ത് കൊടുക്കാം. അതിന്റെ ആരുകളൊക്കെ ഒന്ന് വിടർന്ന് നിൽക്കാനാണ്. ഫ്രണ്ട്സ്, നമ്മളെ ബ്രഷ് പൊള്ളിയായിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ബോട്ടിൽ ആർട്ടിനൊക്കെ കൂടുതൽ ഇതാണ് ഉപയോഗിക്കല്. അപ്പൊ ഇതിനു മുമ്പ് ഞങ്ങള് ബ്രഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ രണ്ട് ബ്രഷ് പൊള്ളിയാണ്. ഞങ്ങളിത് പല സൈസിലും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വലുതാണ് വേണ്ട ആവശ്യമെങ്കിൽ വലുതുണ്ടാക്കാം, ചെറുതാണെങ്കിൽ ചെറുതുണ്ടാക്കാം. ഫ്രണ്ട്സ്, നമ്മളെ സാധനം പൊളിയാണ്. ഫ്രണ്ട്സ്, ഒരു ബ്രഷ് ഒരു കളർ കൊണ്ട് ഉപയോഗിക്കലാണ് നല്ലത്. അല്ല, നിങ്ങൾക്ക് രണ്ട് കളർ ഉപയോഗിക്കുക പ്രശ്നമൊന്നുമില്ല, ഒന്നായിരുന്നത് ഉപയോഗിക്കലാണ് നല്ലത്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ അമർത്തുക. നിങ്ങളുടെ ഈ ബ്രഷ് നേരായിട്ടില്ല, നല്ലവരുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.